മോദി സർക്കാരിന്റെ രാഷ്ട്രീയ അജണ്ട ശിരസാവഹിച്ച് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും വീണ്ടും അസാധാരണ നടപടികളുമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുനർവിജ്ഞാപനം ചെയ്യേണ്ട 11 ഓർഡിനൻസ് ഒപ്പിടാത്തതിനാൽ അത് അസാധുവായിരുന്നു. ഗവർണർ വിശദമായി പരിശോധിച്ച് ഒപ്പിട്ട ഓർഡിനൻസുകളാണ് പുതുക്കിയിറക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചത്. മുൻപ് പലവട്ടം അദ്ദേഹം ഏറ്റുമുട്ടൽ സമീപനങ്ങൾ സ്വീകരിക്കുകയുണ്ടായിരുന്നു. അന്നും സർക്കാർ നിയമപരമായി നീങ്ങുകയാണ് ചെയ്തത്. പുതുക്കാൻ ആവശ്യപ്പെട്ട ഓർഡിനൻസുകൾ നിയമമാക്കാൻ പ്രത്യേക സഭ സമ്മേളനം വിളിക്കാൻ തീരുമാനിച്ചതും അതിന്റെ ഭാഗമായിരുന്നു. എന്നാൽ നിയമസഭയിൽ BJP പ്രാതിനിധ്യം ഇല്ലാത്തതിന്റെ പോരായ്മ തീർക്കാനാണ് മുഹമ്മദ് ആരിഫ് ഖാന്റെ പദവി ദുരുപയോഗം. വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്കുപരി ഗവർണർ പ്രവർത്തിക്കേണ്ടത് ഭരണഘടന അനുസരിച്ചാണ്. രാഷ്ട്രീയ നിയമനമായ ആ പദവിയും തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരും തമ്മിലെ വ്യത്യാസം മനസ്സിലാക്കാതെ സംസ്ഥാന കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് താനാണെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ചുമതലയേറ്റ ശേഷം സർക്കാരിന് നിരന്തരം തടസ്സം നിൽക്കുകയായിരുന്നു. പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സഭ പ്രമേയം പാസാക്കിയത് ഭരണഘടനാ വിരുദ്ധമാണെന്നും പറഞ്ഞു. സുപ്രീംകോടതിയെ സമീപിച്ചതിനെ പരസ്യമായി വിമർശിച്ചു. തദ്ദേശ വാർഡ് വിഭജന ഓർഡിനൻസ് ഒപ്പിടുന്നതിനും വിസമ്മതിച്ചിരുന്നു. കേന്ദ്ര കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രമേയം പാസാക്കാൻ സഭ വിളിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനം അംഗീകരിക്കാനും ആദ്യം തയ്യാറായില്ല. അതിന്റെ തുടർച്ചയാണ് ഓർഡിനൻസുകൾ പുതുക്കി ഒപ്പിടാതിരുന്നത്. സംസ്ഥാന മന്ത്രിസഭയുടെ ഉപദേശാനുസരണം പ്രവർത്തിക്കാൻ ഗവർണർ ബാധ്യസ്ഥനാണെന്ന് 163 ഭരണഘടനാ അനുച്ഛേദം വ്യക്തമാക്കുന്നുണ്ട്. പദവിയുടെ വലിപ്പം മാനിക്കാതെ ഗവർണർ രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്തിയത് തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാണ്. സംസ്ഥാന സർക്കാരുമായുണ്ടായ ചില തെറ്റിദ്ധാരണകൾ വിവാദമാക്കിയത് അതിനാലാണല്ലോ. സർക്കാരിന്റെ എല്ലാ തീരുമാനങ്ങളും ഗവർണറെ അറിയിക്കണമെന്ന് ഭരണഘടനയിലില്ല. അനുച്ഛേദം 167 അക്കാര്യം വ്യക്തം. 2016 ജൂലൈ 13 സുപ്രീം കോടതി 5-അംഗ ബെഞ്ചിന്റെ വിധി നിർണായകമാണ്. എന്നാൽ സംസ്ഥാനത്തിന് സ്വതന്ത്രമായ ഒരു അധികാരവും ഇല്ലെന്നും ഭരണഘടനാപരമായ അവകാശങ്ങൾക്ക് പോലും ഗവർണറുടെ അനുമതിക്ക് കാത്തു നിൽക്കണമെന്ന തലതിരിഞ്ഞ് കീഴ്വഴക്കം ഉറപ്പിക്കാനാണ് ശ്രമം. ഭരണഘടനയുടെ അനുച്ഛേദം 208 പ്രകാരം രൂപീകരിക്കപ്പെട്ട ചട്ടങ്ങൾക്ക് അനുസൃതമാണ് സഭാ നടപടിക്രമങ്ങളും കാര്യനിർവഹണവും. അവയ്ക്ക് ഗവർണറുടെ അനുമതി വേണ്ട. സഭയുടെ പൂർണ്ണ അധികാരം ഭരണഘടന അംഗീകരിച്ചതാണ്. സഭാ നടപടികളുടെ സാധുത കോടതിയിൽ പോലും ചോദ്യം ചെയ്യാൻ പാടില്ലെന്നും അനുച്ഛേദം 212 അനുശാസിക്കുന്നുണ്ട്. എന്നാൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ പുനരവലോകനം ചെയ്യാൻ 1983 കേന്ദ്രം സർക്കാരീയ കമ്മീഷനെ നിയമിക്കുകയുണ്ടായി. ആ റിപ്പോർട്ടിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളും ഗവർണർ പദവി സംബന്ധിച്ച് ശ്രദ്ധേയ കണ്ടെത്തലുകളുണ്ട്. ഭരണഘടനയുടെ 386 വകുപ്പ് ദുരുപയോഗം ചെയ്യുന്നതും ഗവർണർ പദവി ചട്ടമാക്കുന്നതും പ്രത്യേകം അടിവരയിട്ടു. ഗവർണർ രാഷ്ട്രപതിയുടെ പ്രതിനിധി മാത്രമാണ്. അദ്ദേഹം അധികാരത്തിന്റെ കാര്യത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിക്ക് മുകളിലല്ല. രാമേശ്വർ പ്രസാദ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലെ സുപ്രീംകോടതി പരാമർശവും പ്രസക്തം. കേന്ദ്രത്തിന്റെയും സംസ്ഥാന മന്ത്രിസഭയുടെയും ഉപദേശങ്ങളിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ ആദ്യത്തേത് തള്ളി സംസ്ഥാന മന്ത്രിസഭയുടെ ഉപദേശാനുസരണം ഗവർണർ പ്രവർത്തിക്കണമെന്നാണ് ഇതിന്റെ ഉള്ളടക്കം. ഭരണഘടനാ ശില്പി BR അംബേദ്കർ ഗവർണർമാർക്ക് കർത്തവ്യങ്ങളില്ല, ഉത്തരവാദിത്തമുണ്ടെന്ന് അടിവരയിട്ടത് ചരിത്രപരവുമാണ്.